അടുക്കളയിൽ ഇന്ന് എന്തൊക്കെയാ ഉള്ളത്? പൊരിച്ച മീനോ അതോ ചിക്കൻ വറുത്തതോ? ഒന്ന് പോടാ ചെമ്മ, വല്ലാത്തൊരു നേരത്തെ കൊതിയ. വെട്ട വിളകുന്നതിനെ കുറിച്ചല്ലാതെ മറ്റൊന്നൊന്നുമൊക്കെ ചോദിക്കാനില്ല. ഓ, ഒരു മാന്യൻ! ഊണും ഉറക്കവും ഒക്കെ അടുക്കളയിലല്ലേ? ആരും കാണാതെ കാര്യം കുശാൽ. ഓ, തുടങ്ങി തുടങ്ങി. നിനക്കിപ്പോ എന്താണ് അറിയേണ്ടത്? കൂടുതലൊന്നും വേണ്ട, ഇന്ന് ഇറച്ചിയോ മീനോ അറിഞ്ഞാ മതി. അപ്പോ പിന്നെ ഞാൻ പട്ടിണി, തല പോലും സ്വപ്നം കാണണ്ടല്ലോ. എങ്ങനെ പട്ടിണി കിടന്നത് കൊണ്ടായിരിക്കും പുട്ടിൻ കുട്ടി പോലെ വേർത്തിരിക്കുന്നത്? വേണ്ട വേണ്ട, അസൂയ വേണ്ട. എനിക്ക് കള്ളന്മാരെ പിടിക്കലാ ജോലി. അതിന് കുറച്ച് തടിയും മസിലും ഒക്കെ വേണം. ആട്ടെ, നിന്നെ കൊണ്ടിപ്പോ എന്താ മുതലാളിക്ക് ഇത്ര ലാഭം? ഒന്ന് കേൾക്കട്ടെ. ശ്വാസം വിട്ട ബംഗ്ലാവിനകത്ത് ഒരൊറ്റ ഇലയും തലപോക്കില്ല, അറിയോ നിനക്ക്? അതിന് ബംഗ്ലാവിനകത്ത് എവിടാടാ എലി? ഉണ്ടാവില്ലടാ, ഉണ്ടാവില്ല. ഞാനിവിടെ ഉള്ളപ്പോ ബംഗ്ലാവിനകത്ത് ഒരൊറ്റ എലിയും ഉണ്ടാവില്ല. അതാണ് ജണ്ടന്റെ കഴിവ്. മാത്രമല്ല, എനിക്ക് മുതലാളിയുടെ കാറ് വരുമ്പോ ഗേറ്റ് തുറക്കണം. രാവിലെ മുതലാളിയെ വിളിച്ചുണർത്തി ഓഫീസിലേക്ക് പറഞ്ഞേക്കണം. ജോലി എനിക്ക് ഒത്തിരി ഉണ്ട് മോനെ. ബംഗ്ലാവ് കൊള്ളയടിക്കാൻ വന്നതല്ലേ? ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. എന്റെ മുമ്പിൽ വരാൻ ഇന്നേവരെ ഒരു കള്ളനും ധൈര്യപ്പെട്ടിട്ടില്ല. അയ്യോ, ഞാൻ കള്ളനല്ല. എനിക്ക് പറയാനുള്ളത് കേൾക്ക്, അത് കഴിഞ്ഞിട്ട് നീ എന്നെ കൊന്നു. എന്താടാ കള്ളക്കുറക്ക നിനക്ക് പറയാനുള്ളത്? നിന്നെ ഇന്ന് ഞാൻ, അയ്യോ, എന്നെ വിട്. എന്റെ വാല് മുറിയും. വാല് മുറിഞ്ഞ കുറുക്കനെ പിന്നെ വീട്ടിൽ കയറ്റില്ല. എന്നെ വിടു. മോങ്ങാതെ വേഗം പറയടാ ജിമ്മി. ആ ജിണ്ടനില്ലേ, നിന്റെ കൂട്ടുകാരൻ, അവൻ കള്ളനോ ചതിയൻ? കള്ളക്കളികളോ? എന്ത് കള്ളക്കളികൾ? ആ, അത് പറയാനാ ഞാൻ വന്നത്. അപ്പോഴല്ലേ നീ എന്റെ വാല് കടിച്ചു മുറിച്ചത്? സാരമില്ലടാ, ഞാൻ അറിയാതെയല്ലേ. നീ പറ. ആ, പറയാം. അവൻ മുതലാളിയുടെ എല്ലാ രഹസ്യ അറകളും കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയുള്ള സ്വർണ നാണയങ്ങളും മറ്റുമെല്ലാം ചാക്കിലാക്കി മറ്റന്നാൾ രാത്രി സ്ഥലം വിടാനാ അവന്റെ പ്ലാൻ. എന്തായി പറയണേ? ഞാൻ പറയുന്നത് നേരാ.
എന്നെ ഒന്ന് വിശ്വസിക്കേ, അവൻ നിന്നെ കാണാതെ ബംഗ്ലാവിന് പിന്നിലൂടെ ഇറങ്ങും. ആ സമയത്ത് മുതലാളി കൂർക്കം വലിച്ചുറങ്ങുകയായിരിക്കും. ദൈവമേ, എന്തായി കേൾക്കുന്നത്? നീ ഇതെങ്ങനെ അറിഞ്ഞു? അതൊന്നും ചോദിക്കരുത്. ഞാൻ കാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് അറിഞ്ഞുകൂടെ? ഇതിന് ഞാൻ അവനെ അനുവദിക്കില്ല. ഇതുവരെ മുതലാളിയുടെ ഉപ്പും ചോറും തിന്നിട്ടിപ്പോ മുതലാളിയെ ചതിക്കാൻ നോക്കുകയേ, കൊല്ലും ഞാൻ അവനെ. നീ എടുത്തു ചാടരുത്, ബുദ്ധിപൂർവം നീങ്ങണം. അവനെ നമുക്ക് കൈയോടെ പിടികൂടണം. അതിനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തരാം. പറയൂ, കേൾക്കട്ടെ. നാളെ നീയും അവന്റെ കൂടെ ബംഗ്ലാവിനകത്ത് ഉറങ്ങണം. ബംഗ്ലാവിനകത്തോ? അപ്പോ പുറത്തെ കാര്യം? കള്ളന്മാർ? പുറത്തൊന്നും സംഭവിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കള്ളന്മാർ വന്നാൽ ഞാൻ നിന്നെ അറിയിക്കും. പുറത്തേക്കുള്ള ഒരു വാതിൽ ചിണ്ടൻ അറിയാതെ നീ തുറന്നു വെക്കണം. ഉറങ്ങിയ പോലെ കിടന്ന് അവന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും വേണം. അതിനെന്നെ അകത്ത് കിടക്കാൻ അവൻ സമ്മതിക്കില്ലല്ലോ. നീ സമ്മതിപ്പിക്കണം. അവനെ പോലെ നിനക്കുമുണ്ട് ഇവിടെ അവകാശം. ശരി, ഓക്കെ, നീ പറഞ്ഞതുപോലെ. അപ്പോ നാളെ കാണാം. ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ. ഇനി അവർ രണ്ടുപേരും തമ്മിലടിച്ചോളും. രാത്രിയായാൽ ബംഗ്ലാവ് എനിക്ക് കൊള്ളയടിക്കാം. എന്ന മുതൽ ഞാൻ മുതലാളി. ഇന്ന് ഞാനും ബംഗ്ലാവിനകത്താ കിടക്കുന്നത്. ഇന്ന് ഞാൻ ബംഗ്ലാവിനകത്ത് ഉറങ്ങുമെന്ന് പട്ടുമെത്തയുടെ സുഖം എനിക്കും ഒന്നറിയണം. പുറത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു വാതിൽ ഞാൻ തുറന്നു വെക്കും. ഓ ശരി ശരി, ഇഷ്ടം പോലെ. പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് അകത്ത് കിടന്നത്. നീ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ രണ്ടുപേരും എന്റെ വിശ്വസ്ത സേവകരാണ്. ഞാൻ നിങ്ങളിൽ അഭിമാനം കൊള്ളുന്നു. കൂട്ടുകാരെ, കള്ളന്മാരെ സൂക്ഷിക്കണേ. എന്തെല്ലാം വിദ്യകളാണ് അവർ പ്രയോഗിക്കുന്നത്. ഏതായാലും ഇനി കുറുക്കന് കുറച്ചു കാലം ജയിലിൽ കഴിയാം അല്ലേ? ഇനിയൊരു ഗാനം കൂടി ആയാലോ?